നമസ്കാരം, ഞാൻ സീന പ്രതീഷ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി മട്ടൻ ദം ബിരിയാണി. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. ഞാനിവിടെ 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. 6 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിൽ 4 എണ്ണം, ഏകദേശം 4 സവാളയുടെ ക്വാണ്ടിറ്റിയിലുള്ള ഫ്രൈ ചെയ്ത സവാള ഒന്ന് പൊടിച്ചെടുത്തതാണിത്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിൽ ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്, 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ്. ഇതെല്ലാം ചേർത്തിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മട്ടൺ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ചെറുനാരങ്ങയുടെ നീര്, 3 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് മല്ലിയില, പുതിനയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഓയിലൊഴിക്കുക. എന്നിട്ട് നമ്മുടെ മട്ടൻ ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി റൈസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഓൾറെഡി ഞാനിവിടെ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3/4 കിലോ റൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തേക്കുന്നത് 4 പട്ട, 5 ബേ ലീഫ്, 5 ഏലയ്ക്ക, പിന്നെ 8 ഗ്രാമ്പൂ, 3 തക്കോലം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് പകുതി വേവിലാണ് നമ്മുടെ റൈസ് വേവിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വേവ് നമ്മൾ ദം ചെയ്യുമ്പോൾ ആ ചൂടിലിരുന്നിട്ട് വെന്തോളൂ. ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മട്ടൻ ഞാനിവിടെ ഒരു കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇനി 20 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഒന്ന് തുറന്നു നോക്കാം, മട്ടൺ വെന്തിട്ടുണ്ടോയെന്ന്. നമ്മുടെ മട്ടൺ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് പറ്റിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അടുത്തായിട്ട് നമ്മൾ പകുതി വേവിച്ച് വെച്ചേക്കുന്ന റൈസിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കിയിരിക്കുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മുടെ ബാക്കിയിരുന്ന 2 സവാള ഫ്രൈ ചെയ്തത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുങ്കുമപ്പൂവും പാലും കൂടെ മിക്സ് ചെയ്തതാണ്. 1/2 കപ്പ് പാലിൽ കുറച്ച് കുങ്കുമപ്പൂവ് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതും ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ, ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ബിരിയാണിയുടെ പാത്രം വെച്ചിട്ട് 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഒരു 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മട്ടൺ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.